ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ലെസൺ എല്ലാവരും നന്നായിട്ട് പഠിച്ച. എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം, പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതിനെ ട്രൈ ചെയ്തു, പക്ഷേ ഓർമ്മയിലിരിക്കുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് സെക്കൻഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്, എങ്കിലും കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാലോ നമ്മളുടെ ബ്രെയിനിൽ പലതരത്തിലുള്ള മെമ്മറീസ് ഉണ്ട്. ഈ മെമ്മറീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രണ്ടെണ്ണമാണുള്ളത്, ഷോർട്ട് ടൈം മെമ്മറി എന്നും പറയും, ലോങ് ടൈം മെമ്മറി എന്നും പറയും. അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ആദ്യം ചെല്ലുന്നത് ഷോർട്ട് ടൈം മെമ്മറിയിലാണ്. സാധാരണ പറയാറുണ്ട്, പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മറവിയും സ്റ്റാർട്ട് ചെയ്തു എന്ന്. അതായത് 20 മിനിറ്റ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറേശ്ശെയായി മറന്നു തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പം പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഓർത്തു നോക്കി, പിന്നെ കാണാൻ പറ്റുന്നതാണെങ്കിൽ കണ്ടു നോക്കി, കേൾക്കാൻ പറ്റുന്നതാണെങ്കിൽ കേട്ടു നോക്കിയൊക്കെ നമ്മളെങ്ങോട്ട് പാസ് ചെയ്യണം? ലോങ് ടേം മെമ്മറിയിലേക്ക് പാസ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഏതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ആർക്കെങ്കിലുമൊക്കെ സഹായകമാകുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ഔർ സെക്കൻഡ് ലെസൺ. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് 5 ഗ്രീറ്റിംഗ് വേർഡ്സ് ആണ് കേട്ടോ. സാധാരണഗതിയിൽ അവർ പരസ്പരം കണ്ടുമുട്ടുമ്പം പറയാറുള്ള കാര്യങ്ങൾ, അതായത് ഏറ്റവും ഫേമസും വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാവ് എന്നതാണ്. ചാവ് എന്നു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പല അർത്ഥങ്ങളാണുള്ളത്. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാണ്, ഗ്രീറ്റിംഗ്സ് നമുക്കറിയാം അല്ലേ, ഇൻഫോർമലും ഉണ്ട് ഫോർമലും ഉണ്ട്. ഇൻഫോർമൽ എന്ന് പറയുമ്പം നമുക്കറിയാം നമ്മളുടെ ഫ്രണ്ട്സിനോട്, നമ്മളുടെ തരക്കാരോട്, നമുക്ക് കൂടുതൽ അടുപ്പമുള്ളവരോടൊക്കെ നമ്മൾ ഏത് ഗ്രീറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്? ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് ഉപയോഗിക്കും. എന്നാൽ നമ്മുടെ ഹൈ അതോറിറ്റീസിനോട്, പ്രൊഫസേഴ്സിനോട്, ടീച്ചേഴ്സിനോടൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഏത് ഗ്രീറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്? ഫോർമലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഹലോ ഹായ് എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കും. അതായത് രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടുമ്പോൾ എന്ത് പറയുന്നു? ചാവ് എന്ന് പറഞ്ഞ് വിഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർ സംസാരിച്ച് കഴിഞ്ഞ് പോകുമ്പോഴെന്ത് പറയുന്നു? ചാവ് ചാവ് എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ബൈ ബൈ, ഗുഡ് ബൈ എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ചാവ് എന്ന വാക്കിനർത്ഥം ഹലോ ഹായ് എന്നതുണ്ട്, ബൈ ഗുഡ് ബൈ എന്നതുണ്ട്. ഇതൊരു ഇൻഫോർമൽ ഗ്രീറ്റിംഗ് ആണ്. അതായത് എല്ലാവരോടൊന്നും നമുക്ക് ചാവ് പറയാൻ പറ്റില്ല, പക്ഷെ ഒത്തിരി ഒരു ഇറ്റാലിയൻ പീപ്പിൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ്. എങ്കിലും അതിന് ഇൻഫോർമൽ ആണെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. രണ്ടാമത്തെ ഗ്രീറ്റിംഗ് ആണ് ബോൺചോർനോ. എന്താണ് ബോൺചോർനോ? ബോൺചോർനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗുഡ് മോർണിംഗ് എന്നാണ്. അതൊരു ഫോർമലുമാണ് ഇൻഫോർമലുമാണ്. നമുക്ക് ആരോട് വേണമെങ്കിലും ഈ ബോൺചോർനോ എന്നത് പറയാം. നെക്സ്റ്റ് വൺ ബുൺ പൊമറേച്ചോ. നമുക്കറിയാം അതിൻ്റെ അർത്ഥം ഗുഡ് ആഫ്റ്റർനൂൺ ആണ് എന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും അല്ലേ. ഈ ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റെയറായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഫോർമൽ ആണെന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ ബോനസേറ, അത് ഗുഡ് ഈവനിങ് എന്നാണ് ബോനസേറ എന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷെ നമ്മളിവിടെ സാധാരണഗതിയിൽ കേരളത്തിലൊക്കെ 4 മണി കഴിഞ്ഞാൽ നമ്മൾ ഗുഡ് ഈവനിങ് പറയും അല്ലേ. എന്നാൽ ഇറ്റാലിയൻ പീപ്പിൾ അങ്ങനെയല്ല, അവർ ഗുഡ് ഈവനിങ് പറയുന്നത് ഒരു സൂര്യാസ്തമയത്തിന് ശേഷം, അല്ലെങ്കിൽ ജസ്റ്റ് ബിഫോർ ദ സൺസെറ്റ്, അതായത് സൺസെറ്റിന് കുറച്ച് മുന്നേ അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷമാണ് സാധാരണഗതിയിൽ ബോനസേറ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ബോനനോത്തെ. ബോനനോത്തെ എന്ന വാക്കിൻ്റെ അർത്ഥം ഗുഡ് നൈറ്റ് എന്നാണ്. എങ്കിലും ഇതും നമുക്കൊരു വ്യക്തി ഉറങ്ങാൻ പോവുകയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബോനനോത്തെ പറയാറുള്ളൂ. ഉദാഹരണത്തിന് നമ്മളൊരു വ്യക്തിനൊരു 6 മണിക്കോ 6:30 ഒക്കെ കണ്ടുമുട്ടിയിട്ട് ഈവനിങ്ങിൽ കണ്ടുമുട്ടുമ്പോൾ നമ്മളുടെ ഗതിയിൽ നമ്മൾ സാധാരണ എങ്ങനെ പറയുന്നത്? നമ്മൾ പോകുന്ന നേരത്ത് ബൈ ബൈ, ഓക്കെ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയും അല്ലേ. പക്ഷേ ഇറ്റാലിയൻ പീപ്പിൾ അങ്ങനെ പറയില്ല. കാരണം 6:30 ശേഷം വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിന് പോയിന്നിരിക്കാം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്ക് പോകാം, അല്ലെങ്കിൽ ജിമ്മിൽ പോകാം, മറ്റു പലതും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗുഡ് നൈറ്റ് അങ്ങനെ പറയാറില്ല. ഗുഡ് നൈറ്റ് പറയുന്നത് എപ്പോഴാണ്? ആ വ്യക്തി ഉറങ്ങാൻ പോവുകയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ബൊനനോത്തെ എന്ന് പറയാറുള്ളൂ. ഇനി
നമുക്ക് ഇതിനൊക്കെ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ ഈ അഞ്ച് ഗ്രീറ്റിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്. അതായത് ചാവ്, ബോൺ ചോർനോ, ബോൺ പൊമറീച്ചോ, ബോനസേറ, ബോനനോ. ഈ അഞ്ച് വേർഡ്സ് ആണ് ഗ്രീറ്റിങ്ങിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്, അത് പഠിപ്പിച്ചാൽ ഹെവി ആകുമോ എന്ന് സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. എങ്കിലും ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണ്, പിന്നീട് നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വേറൊരു ഗ്രീറ്റിംഗ് വേർഡാണ് സാൽവേ. ചാവ് എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഒരു ഗ്രീറ്റിംഗ് വേർഡാണ്. പക്ഷേ സാൽവേ പോകാൻ നേരത്ത് പറയില്ല, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മാത്രമാണ് പറയുന്നത്. പോകാൻ നേരത്ത് എന്താ പറയുക, അരി വിതറിച്ചി എന്നാണ് പറയാറുള്ളത്. പിന്നെ വേറൊരു വേർഡ് അപ്രേസ്തോ. അപ്രേസ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിയു സൂൺ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയും. വേറൊരു വേർഡ് ചിസന്ധ്യാമോ എന്ന് പറയും. ചിസന്ധ്യാമോ എന്ന് പറയുന്നത് ഒരു വ്യക്തി, നമുക്കറിയാം കുറച്ച് നാളത്തേക്ക് നമ്മൾ ആ വ്യക്തിയെ കാണുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ചിസന്ധ്യാമോ. അതായത് ഫോണിൽ വിളിക്കാം, നമുക്ക് എന്താണെന്ന് വിശേഷങ്ങളൊക്കെ പറയാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവ ഈ വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ബോൺ സ്റ്റുഡിയോ, ബോൺ സ്റ്റുഡിയോ എന്ന വാക്കിൻ്റെ അർത്ഥം ഹാവ് എ നൈസ് സ്റ്റഡി.